ലോകമെമ്പാടും സ്ത്രീ സുരക്ഷയും സ്ത്രീ പ്രാതിനിധ്യവും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞ് മെന്നിസ്റ്റുകളൊക്കെ പുറത്തു വരുന്ന ഈ കാലത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കണം എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പോഴുള്ള അവസരങ്ങളെ പോലും ഗണ്ണിക്കുന്ന രീതിയിൽ പഴയ കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന് ഒരുങ്ങുകയാണ് ഇറാൻ എന്നാണ് തോന്നുന്നത്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ ബില്ല് ഇപ്പോൾ ചർച്ചയിലെത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വെൽഫെയർ അല്ലെങ്കിൽ അതായത് ഒരു രാജ്യത്തിന്റെ പുരോഗതി അവിടെ ജീവിക്കുന്ന സ്ത്രീകളുടെ ക്ഷേമത്തിലൂടെയാണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എത്തരത്തിലുള്ളതാണ് എന്നതും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒക്കെയാണ് ഒരു രാഷ്ട്രത്തിന്റെ വെൽഫെയറിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ. ഒരു രാജ്യം അത് പൂർണ്ണമായ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആകണമെങ്കിൽ അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവരുടെ സുരക്ഷയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ രാജ്യം ഡീൽ ചെയ്യുന്ന ഒരു ഇടമായിരിക്കണം. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ വോട്ട് ചെയ്യാനുള്ള അധികാരം, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയി വരുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യവും സ്ത്രീകളുടെ ഒരു ആ രാജ്യത്തിലുള്ള നിലയും എന്നതൊക്കെയാണ് മൊത്തത്തിലായി കണക്കാക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ കാലത്തും വളരെ റിഗ്രസീവായിട്ടുള്ള ലോകത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്ന പുതിയ തീരുമാനങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇറാഖ് പാർലമെന്റ്. പെൺകുട്ടികളുടെ വിവാഹ പ്രായം 9 വയസ്സാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ലിനാണ് ഇറാഖ് പാർലമെന്റ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഇറാഖിൽ പൊതുവെ 18 വയസ്സായിരുന്നു. 18 വയസ്സ് എന്ന് പറയുന്ന പ്രായം പോലും നമ്മൾ ഇപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ വിവാഹത്തിന് പറ്റിയൊരു പ്രായമായിട്ട് അല്ല പൊതുസമൂഹം കണക്കാക്കുന്നത്. എന്നിരുന്നാലും ഈ 18 വയസ്സിലുള്ള പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18-ൽ നിന്ന് 9 ആയി കുറയ്ക്കുന്നതിനുള്ള ബില്ലാണ് ഇവർ ഇപ്പോൾ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഇപ്പോൾ നിയമപ്രകാരം ഇറാഖിലെ സ്ത്രീകളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 ആണ്. 18 ആണ് എന്നാണ് പറയുന്നതെങ്കിലും പലപ്പോഴും ഇറാഖിൽ പെൺകുട്ടികൾ 18 വയസ്സിന് മുൻപേ തന്നെ വിവാഹം കഴിച്ച് അയക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 1959 പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18 ആക്കി ഉയർത്തിയിരുന്നത്. ഈ ഭേദഗതി തിരുത്താനാണ് ഇപ്പോൾ ഇറാഖ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇറാഖിലെ രാജ്യഭരണത്തിന്റെ വീഴ്ചയും അല്ലെങ്കിൽ അതിന്റെ പതനത്തിനും ശേഷമാണ് ഇങ്ങനെ 18 ആക്കുന്ന ഒരു നിയമം നിലവിൽ വന്നിരുന്നത്. അതോടെ കുടുംബ വ്യവസ്ഥകളുടെ അധികാരം മതപരമായ വ്യക്തികളിൽ നിന്ന് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് മാറുകയായിരുന്നു. അതായത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് ആ രാജ്യത്തിലുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് മാറുകയായിരുന്നു. ഇറാഖിലെ നീതിന്യായ വകുപ്പാണ് രാജ്യത്തിന്റെ ഈ വ്യക്തി നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണിത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ പുറകോട്ട് വലിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സിന് ഒരു വിലയും മനുഷ്യാവകാശങ്ങൾക്ക് ഒരു വിലയും നൽകാത്ത ഇത്തരത്തിലുള്ള ഒരു ബില്ല് ഭേദഗതി ചെയ്യുന്നതിനുള്ള ഇറാൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് രാജ്യമെമ്പാടും ലോകമെമ്പാടും ഉയർന്നു വരുന്നത്. ഇപ്പോഴുള്ള ഈ ബില്ല് അനുസരിച്ചാണെങ്കിൽ കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ മത അധികാരികൾക്കും അതേപോലെ തന്നെ സിവിൽ ജുഡീഷ്യറിയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്നതാണ് ഈ ബില്ല്. അതായത് ഒരു പെൺകുട്ടിയുടെ അവകാശം എന്ന് പറയുന്ന അവരുടെ കുടുംബവും അവരുടെ മതവും പറയുന്നത് പോലെയായി മാറുന്ന ഒരു രീതിയാണ് ഈ ബില്ല് അനുസരിച്ചാണെങ്കിൽ പിന്നീട് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ഈ ബില്ല് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സുരക്ഷ തുടങ്ങിയ അവകാശങ്ങളെ കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നാണ് ലോകമെമ്പാടും ഈ വിഷയത്തിനെ വിമർശന വിധേയമായി കാണുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ 9 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിക്കും 15 വയസ്സ് പൂർത്തിയായ ആൺകുട്ടിക്കും വിവാഹം കഴിക്കാൻ കഴിയും. അങ്ങനെയാണ് നിയമം ഭേദഗതി ചെയ്ത് വരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക, 9 വയസ്സുള്ള ഒരു കുട്ടി വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾ കടന്നു പോകുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവസ്ഥകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അവർ പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടാൻ ഇടയുണ്ട്. ഇങ്ങനെ ശൈശവ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ ശൈശവ വിവാഹങ്ങൾക്ക് വിധേയരാകുന്ന പെൺകുട്ടികൾ ആ കുടുംബങ്ങളിൽ കടുത്ത ചൂഷണത്തിനാണ് ഇരയാകാനുള്ള സാഹചര്യം ഉടലെടുക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം നേടേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ അവർ ഒരു കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരിക എന്നത് ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഇത് ലോകത്തിനെയും അതേപോലെ തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ
പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെയൊക്കെ ഭയത്തിലാക്കുന്ന ഒരു ഇത്തരത്തിലുള്ള ഇറാന്റെ ഈ നിയമ ഭേദഗതി സ്ത്രീകളുടെ അവകാശങ്ങളും അതേപോലെ തന്നെ ലിംഗസമത്വവും ഉറപ്പുവരുത്താനായി വർഷാവർഷങ്ങളായി നടക്കുന്ന നടപടികൾക്ക് നേരെ തുരങ്കം വെക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലൊരു നിയമം പാസ്സാവുകയാണെങ്കിൽ അത് സമൂഹത്തിന് എതിരെ നീളുന്ന ഒരു കനത്ത കറുത്ത കൈകളായി മാറാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു നിയമം പാസ്സാകുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം എന്നിവയ്ക്ക് നേരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പുകളും സാമൂഹിക പ്രവർത്തകരും എല്ലാം നൽകുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ബില്ലിനെ ശക്തമായ രീതിയിൽ എതിർത്ത് രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപേ വിവാഹിതരായിട്ടുള്ളവരാണെന്നാണ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഏജൻസിയായ യുനിസെഫിന്റെ കണക്ക് പറയുന്നത്. ഈ നിയമം പാസാക്കുന്നത് ഒരു രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന കാര്യമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സാറ പറഞ്ഞിരുന്നു. 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിധേയമാക്കുന്ന ഈ ബില്ല് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പെൺകുട്ടികൾ ഈ പ്രായത്തിൽ കളിസ്ഥലത്തും സ്കൂളിലുമൊക്കെയാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ വിവാഹ വസ്ത്രത്തിലല്ലെന്നുമല്ല സാറ പറഞ്ഞിരുന്നു. ഇറാഖിലെ വിമൺ റൈറ്റ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇതിനെതിരെ എതിർപ്പ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ഇത്രയും യാഥാസ്ഥിതികമായിട്ട് ഒരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഇറാഖ് ഈ നിയമം ഇനിയും ഭേദഗതി ചെയ്തില്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിന്റെ വളരെ ക്രൂരമായ മുഖങ്ങൾ തന്നെ ഇനിയും കാണേണ്ടി വരുമെന്നാണ് ഈ വുമൺ റൈറ്റ്സ് സംഘടനകളും അവകാശപ്പെടുന്നത്. ബില്ലിൽ ഒട്ടേറെ MPമാർ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില നിർദ്ദിഷ്ടമായിട്ടുള്ള മാറ്റങ്ങൾ പാർലമെന്റ് പിൻവലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പാർലമെന്റ് കൂടുതൽ ആധിപത്യമുള്ള ഈ ഷിയ വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചതോടെയാണ് ഓഗസ്റ്റ് 4 ഈ ബില്ലുമായ ചർച്ചകൾ ചൂടുപിടിച്ചു വന്നത്. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഈ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളെ അധാർമികമായിട്ടുള്ള ബന്ധങ്ങളിലോട്ടൊക്കെ കടന്നു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും എന്നാണ് ഈ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. എന്നാൽ ബാലവിവാഹം പോലുള്ള യഥാർത്ഥ വെല്ലുവിളികളെ ഇവരത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതിനു മുൻപും ഈ നിയമത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിരുന്നു, അപ്പോഴൊക്കെ പരാജയമായിരുന്നു ഭയം. ഇതിനാൽ പുതിയ മാറ്റവും പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തതയുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഷിയ വിഭാഗം ഇത്തരത്തിൽ പ്രഷർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ഇതും നിയമമായി വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ റിഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത്, കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരു പുരോഗമനപരമായിട്ടുള്ള സമൂഹത്തിന് ചേർന്ന ഒരു കാര്യമല്ല.